കൊണ്ടു വെച്ചത് ഒരു നാല് ചാക്ക് ചാർക്കോൾ കൂടെ ഉണ്ട് കേട്ടോ. ഇത് ഹലോ, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. സോയാ വിഷ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ അപ്പോൾ എപ്പോഴും കാണുന്ന ഒരാളാണ് ബ്ലഷിൻ്റെ വീട്ടിലെ അടുക്കളയിലത്തെ ഒരു കുക്കിംഗ് വീഡിയോ കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരുടെ ആഫ്രിക്കക്കാരുടെ അടുക്കള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, ഇവിടുത്തെ കുക്കിംഗ് രീതി എങ്ങനെയൊക്കെയാണ്, എല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കാനായിട്ട് പറ്റുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ. അപ്പോൾ നമ്മളത് അവരുടെ വീടിൻ്റെ തൊട്ട് ബാക്കിലാകട്ടെ ഒരു കിച്ചൺ വരുന്നത്. ഇവരൊരു കുക്കിംഗ് രീതി അനുസരിച്ച് വീടിൻ്റെ ഉള്ളിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കരമായിട്ട് ആ വീടിൻ്റെ അടുക്കള നശിച്ച് പോകാൻ ചാൻസസ് ഉള്ളത് കൊണ്ട് തന്നെ അവർ പുറത്ത് സെപ്പറേറ്റ് വേറെ റൂമിലാട്ടെ കുക്ക് ചെയ്യണത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുക്കിംഗ് രീതി കുറച്ച് ഡിഫറെൻ്റ് ആണ്. നമ്മളുള്ള അടുപ്പൊക്കെ ഉണ്ടല്ലോ, അതിന് പകരം ഇവർ ചെയ്യുന്നത് വെച്ചാൽ ഒരു ഇരുമ്പ് സ്റ്റാൻഡിൽ ചാർക്കോൾ ഇട്ടിട്ട് അതുമ്പോഴാട്ട് ഈ പാത്രങ്ങളൊക്കെ വെച്ചിട്ട് കുക്ക് ചെയ്യണം. അപ്പോൾ അത് കാരണം ഈ ഇരുമ്പ് സ്റ്റാൻഡൊക്കെ നല്ല ചൂടാണ്, അത് ജസ്റ്റ് അവർ തറയിൽ വെച്ചേക്കാം കേട്ടോ. അപ്പോൾ നല്ല കട്ടിയുള്ള പാത്രമാണ് ഇവർ കുക്കിങ്ങിന് കാര്യങ്ങളായിട്ട് ഉപയോഗിക്കുക. നിങ്ങൾക്ക് ആ പാത്രത്തിൻ്റെ ഒരു ബലവും കട്ടിയും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. പിന്നെ ഇവർ ഇളക്കാൻ ഉപയോഗിക്കുന്ന ഒരു തടിക്കൈലാട്ടെ, ഈ തടിക്കൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വഞ്ചിക്ക് തുടങ്ങിയിട്ട് ഉപയോഗിക്കില്ല, അതിൻ്റെ ഒരു ഷേപ്പിലൊക്കെയാണ്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ ഈ സാധനം, നല്ല വലിയ തടിക്കൈലാണ്, അതുപോലെ നല്ല ബെല്ലമുണ്ട്. അതിൻ്റെ ഇടയിൽ കോഴിക്കുഞ്ഞ് അതിൻ്റെ ഇടയിൽ എന്താ പറയുക ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ കാണുന്നത് ഈ ചാർക്കോളിൻ്റെ മക്കാല എന്നാണ് ഈ ചാർക്കോളിന് ഇവർ പറയുക. ഇവർ ഈ മക്കാല ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ കുക്ക് ചെയ്യുന്നത്. ഗ്യാസ് കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ടാവും, വീടിൻ്റെ ഉള്ളിൽ കിച്ചണിലുണ്ടാവും, പക്ഷെ പുറത്ത് അത് ഇങ്ങനത്തെ സാധനങ്ങളും അതി അവർ വെച്ച് കുക്ക് ചെയ്യാറില്ല. പുറത്ത് ഇങ്ങനത്തെ ചാർക്കോൾ വെച്ചിട്ടുള്ള കാര്യങ്ങൾ കുക്ക് ചെയ്യാനാണ് ഈ ഒരു അടുക്കള. പിന്നെ ഇതാണ് അച്ചോളപ്പൊടി. പിന്നെ ഇന്ന് വൈകുന്നേരത്തേക്കുള്ള അവരുടെ ഫുഡിനുള്ള സംഭവങ്ങളാണ് ഈ ഒരു മീൻ, കൊഴുപോലത്തെ എന്തോ മീനുണ്ട്, അതുപോലെ മത്തങ്ങ ഇലയും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ടും വെച്ചിട്ടുണ്ട്, രണ്ട് കറികൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഞാൻ അതും കൂടി കാണിക്കുന്നുണ്ട്, രണ്ട് കറികൾ ഉണ്ടാക്കുന്നതും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ട് ആഫ്രിക്കയുടെ കറികളൊക്കെ ഉണ്ടാക്കി കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ വീഡിയോ കണ്ട് കഴിഞ്ഞാൽ വീട്ടിലുണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇതേ അവൾ വേഗം പോയിട്ട് ആ മത്തങ്ങയുടെ ഇലയൊക്കെ നന്നായി ചെറുതായിട്ട് ഇങ്ങനെ കൊത്തി കൊത്തി വെച്ചേക്കാം കേട്ടോ. അത് ചെറുതായിട്ട് നുറുക്കി വെച്ചതുകൊണ്ട് വെള്ളത്തിലിട്ട് വെച്ചു. അപ്പോൾ ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോഴാണ് ഉരലിരിക്കുന്നത്. ഇവിടത്തെ ഉരൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മരത്തോണ്ടായിരിക്കും, തൊട്ടപ്പുറത്തേക്കുന്നത് ഒലയ്ക്കാട്ടോ. പിന്നെ എന്തോ കുട്ടികൾക്ക് പഠിക്കാനുള്ള ബോർഡും കാര്യങ്ങളൊക്കെ എന്തൊക്കെ രീതിയിൽ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ അടുക്കളയിൽ നിന്ന് പുറത്തോട്ട് നോക്കാനായിട്ട് ചെറിയൊരു ജനാലിനിക്ക് ഒരു വായു സഞ്ചാരത്തിനൊക്കെ വേണ്ടിയിട്ടാന്ന് തോന്നുന്നു. പിന്നെ ഈ അടുക്കളയിലെ ഉൾഭാഗം അത്യാവശ്യം നല്ല ചൂടൊക്കെ ആട്ടോ, എന്ന് വെച്ചാൽ അവർ കുക്കിംഗ് രീതി അനുസരിച്ച് നല്ല ചൂട്. ഇത് മറ്റേ വെള്ളമാണ് ഈ കുക്കിങ്ങിന് കാര്യങ്ങൾക്കുള്ള വെള്ളമാണ്. ഇതേ ഇരിക്കുന്നതൊക്കെ പാത്രങ്ങളാണ് കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന പാത്രങ്ങളാട്ടോ. അപ്പോൾ ഇവർ കുക്കിങ്ങിൻ്റെ ഒരു സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡിൽ വെച്ച് ഇവിടുത്തെ ആൾക്കാരൊക്കെ കുക്ക് ചെയ്യുക. ഞാൻ പറഞ്ഞു വീടിൻ്റെ ഉള്ളിൽ ഗ്യാസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ ഇവിടെ വീടിൻ്റെ ഉള്ളിൽ അടുക്കളയിൽ കയറിയത് പുറത്തുള്ള ഒരു ചെറിയ റൂം അവർ അടുക്കള പോലെ സെറ്റ് ചെയ്തേക്കുന്നതാട്ടോ. ഇന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന കുക്കിംഗ് രീതികളും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ കറക്റ്റ് ഞാൻ പറഞ്ഞു ആഫ്രിക്കക്കാരെ പ്രോപ്പറായ കാര്യങ്ങൾ തന്നെയാണ് കാണിക്കുന്നത്. നമ്മൾ ഇന്ത്യക്കാർക്ക് കഴിക്കാൻ വേണ്ടി കുറച്ച് എരിവിടോ വേറെ കുറച്ച് കാര്യങ്ങളോ ഒന്നും നമ്മൾ കാണിക്കുന്നില്ല. കറക്റ്റ് ഇവർ ഫുഡ് കാര്യങ്ങളാണ്. പിന്നെ ഇതുവരെ ഡിന്നറിന് വേണ്ടിയിട്ടുള്ള കുക്കിംഗ് കാര്യങ്ങളാണ്. ഡിന്നറിന് വേണ്ടി ഒരു 4 മണി ഒരു 5 മണി ആകുമ്പോൾ ഒരു കുക്കിംഗ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. ഒരു 7 മണിയാകുമ്പോൾ ഇവർ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് 9 മണിക്കൊക്കെ ഉറങ്ങുന്ന ആൾക്കാരാണ്. നേരത്തെ എണീക്കും ചെയ്യും, ഒരു 5:30 ഒക്കെ എണീക്കട്ടെ ഇവിടുത്തെ ആൾക്കാരൊക്കെ. അപ്പോൾ ഈ നന്നായി കഴുകി വച്ച് ഈ മത്തങ്ങയുടെ അല്ല അവരുടെ അടുപ്പിലോട്ട് കയറ്റി വെക്കുകയാണ്. അതിൽ കുറച്ച് ഉപ്പിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് അവൾ കുറച്ചതേ തക്കാളി ഇടാണ് കേട്ടോ. ഇനി ഈ തക്കാളി ഇട്ടിട്ട് അത് കുറച്ച് നേരം വാടാൻ വേണ്ടിയിട്ട് ഇനി മൂടി വയ്ക്കും. ഇതിന് തൊട്ടപ്പുറത്ത് തന്നെ അവൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് വൈകുന്നേരത്തേക്കുള്ള ബുക്കാരിയാട്ടെ. ഇവർ ഈ ഉച്ചയ്ക്കും കാലത്തും വൈകുന്നേരം ഒക്കെ കഴിക്കുന്നത് ഈ ബുക്കാരിയാണ്. ഈ ബുക്കാരിക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ജസ്റ്റ് കുറച്ച് പൊടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള നന്നായി വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഈ ബുക്കാരിയുടെ കാര്യങ്ങൾ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ അങ്ങനെ അധികം പറയുന്നില്ല, കാരണം ഇതിനെ പറ്റി 2 വീഡിയോ ഞാൻ ഓൾറെഡി മുൻപ് തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സെയിം സ്റ്റെപ്സ് തന്നെ ഇതിൽ ചെയ്യുന്നുള്ള പ്രത്യേകിച്ച് മാറ്റങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇവിടുത്തെ ഒരു കാര്യം എനിക്ക് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രായമായി കഴിഞ്ഞപ്പോൾ കുട്ടികളൊക്കെ അത്യാവശ്യം അവരുടേതായ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങി കഴിഞ്ഞാൽ അവർ തന്നെയായിരിക്കും വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുക. ഇപ്പോൾ ഇവളുടെ അമ്മ ഇവിടുത്തെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്, അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ പുറത്തേക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ ആളുടെ ആ ഒരു സ്റ്റിച്ചിങ് കാര്യങ്ങളാണ് ചെയ്യുള്ളൂ. വീട്ടിലത്തെ കാര്യങ്ങളൊന്നും അവരധികം അങ്ങനെ ചെയ്യരുത്. അപ്പോൾ കുട്ടികളൊക്കെയാണ് ചെയ്യുക. അപ്പോൾ സ്കൂളുണ്ടെങ്കിൽ സ്കൂൾ കഴിഞ്ഞ് വന്നിട്ട് ചെയ്യും, അല്ലെങ്കിൽ ഇതിപ്പോൾ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ഇപ്പോൾ ഉച്ചയ്ക്കുള്ള കറിയും ഇപ്പോൾ വൈകുന്നേരത്തേക്കുള്ള ഫുഡൊക്കെ അവർ അതിന് മുമ്പ് ഫുഡ് കഴിക്കുന്ന മുമ്പേ ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഇവളൊക്കെ അങ്ങനെയാണ് ഈ ചെയ്ത് പഠിച്ച് പഠിച്ച് ഇപ്പോൾ ഈ വൈകുന്നേരത്തേക്കുള്ള വീടിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ബ്ലഷ് അല്ലെങ്കിൽ ബ്ലഷിന് ഒരു 15-16 വയസ്സായിട്ടുള്ള കേട്ടോ.
അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ മത്തങ്ങയുടെ ഞാൻ പറഞ്ഞു ഉപ്പും ഈ തക്കാളിയൊക്കെ ഇട്ട് വെച്ച് ചെറുതായി ആവി കയറി അതിൽ നിന്ന് ഒരു വെള്ളം വന്നു തുടങ്ങിയിട്ടോ. ഇനി ആ വെള്ളം അവർ ഇതെടുത്ത് കളയും. ഇപ്പോൾ കുറച്ച് അരങ്ങും കൂടി മൂടി വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ മൂടി വെച്ചു. എന്ന് വെച്ചാൽ ഇവിടുത്തെ ആൾക്കാർ ഞാനിപ്പോൾ രണ്ട് മൂന്ന് എന്താ പറയുക ഇലക്കറികൾ ഇവർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ആ ഇലക്കറികളൊന്നും ഇവർ അതിൻ്റെ ചാറെടുക്കില്ല. ഇത് ആവി കയറിയിട്ട് വരുന്ന ഒരു ഒരു ചാറുണ്ടാവുമല്ലോ. ഇപ്പോൾ എന്തിപ്പോൾ ചീര അതിലൊക്കെ ആവി കയറുമ്പോൾ അതിൽ നിന്നൊരു വെള്ളം ഇറങ്ങില്ല. ഈ വെള്ളം ഇവർ പറയും അത്ര നല്ലതല്ല എന്ന് പറഞ്ഞിട്ട് അവർ ആ വെള്ളമൊക്കെ കളയൂട്ടോ. ഏറെക്കുറെ ആ ഒരു മത്തങ്ങയുടെ ഇല നന്നായി വെന്ത് വന്നു കേട്ടോ. ആ ഒരു തക്കാളിയും ഒരു മത്തങ്ങയുടെ ഇലയൊക്കെ നന്നായി ഒരു വാടി വന്നു. അപ്പോൾ അതിൽ നിന്ന് ഇറങ്ങിയ വെള്ളം അവർ കളയാൻ പോകട്ടെ. അപ്പോൾ അതിനു വേണ്ടി തൊട്ട് മുമ്പ് അത് നന്നായി ഒന്ന് കയ്യിലുകൊണ്ട് നന്ന് ഉടച്ചു കൊടുക്കുകയാണ്. ഉടച്ചു കൊടുത്തിട്ട് അതേന ആ ചാറ് ഫുള്ളും അവരുടെ കളയാട്ടെ. ആ ചാറൊന്നും അവർ മാറ്റി വയ്ക്കും, വേറെ ഇതിനെ ഉപയോഗിക്കുക ഒന്നും ചെയ്യില്ല. എന്തുകൊണ്ടാണ് അവർ വെള്ളം കളയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് എനിക്കറിയില്ല കേട്ടോ എന്തുകൊണ്ട് അവർ ഉപയോഗിക്കാത്തതെന്ന്. ഇവിടുത്തെ ഒരു രീതി അനുസരിച്ച് അത് അവർ ഉപയോഗിക്കാറില്ല ഈ ഒരു കാര്യം. അതിനുശേഷം വീണ്ടും നല്ല രീതിക്ക് ഇങ്ങനെ അവർ ഇളക്കിളക്കിളക്കിളക്കി മിക്സ് ചെയ്തെടുത്ത് ഇവിടെ മിക്സി കാര്യങ്ങൾ ഒന്നും അങ്ങനെ അധികം ഉപയോഗിക്കില്ല ഇവിടുത്തെ ആൾക്കാർ. ഞാൻ പറഞ്ഞു അത്യാവശ്യം പൈസ ഉള്ള ആൾക്കാരെ വീട്ടിലൊക്കെ ഇത് നന്നായി ഉപയോഗിക്കും. സാധാരണക്കാരെ വീട്ടിലൊക്കെ ചെയ്യുന്ന രീതിയാട്ടോ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നന്നായി കയ്യിൽ കൊണ്ട് തന്നെ അവർ അത് പേസ്റ്റാക്കാൻ നോക്കണതിൻ്റെ ഇടയിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഓൾറെഡി ചാറ് കാര്യങ്ങളൊക്കെ പോയി കഴിയുമ്പോൾ ഉപ്പ് കാര്യങ്ങളൊക്കെ പോലെ തന്നെ ഉപ്പിട്ടണം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ പച്ചമുളക് കാര്യങ്ങളൊന്നും ഒട്ടും കഴിക്കാത്ത ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ എന്നോട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അച്ഛനൊട്ടും ഈ എന്താ എരിവ് പറ്റില്ല. അത് കാരണം ഒട്ടും എരിവ് ഇടില്ല. എരിവ് കഴിക്കുന്ന ആൾക്കാരും ഇവിടെ ഉണ്ട്, എന്നാൽ പോലും ഇവരൊട്ടും ഇടില്ല. ഇവരൊരു ചെറിയൊരു പച്ചമുളകും പിന്നെ കുറച്ച് സബോളയൊക്കെ കൂട്ടിട്ട് ഒരു മിക്സ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് പോലെ ഒരു സംഭവം ഉണ്ടാക്കി സെപ്പറേറ്റ് വെക്കും. എന്നിട്ട് എരി വേണ്ടവർ മാത്രം അതിൽ നിന്ന് ഈ കറിയിലേക്കോ അല്ലെങ്കിൽ ഈ ബുക്കാരി കൂട്ടിയോ കഴിക്കും. അല്ലാണ്ട് ഈ കറിയിലിട്ടിട്ട് ഈ എരിവൊക്കെ കറിയിലിട്ടിട്ട് മിക്സ് ചെയ്ത് അങ്ങനെ കഴിക്കുന്ന രീതി ഇവർക്ക് അങ്ങനെ ഇല്ല. ആവശ്യത്തിന് മാത്രം അവരുണ്ടാക്കി വെക്കും, അതിൽ നിന്ന് എടുത്ത് നമുക്ക് കറിയിലിട്ട് കഴിക്കുന്ന രീതിയായിട്ട് ഇവിടെ ഉള്ളത്. അതിൻ്റെ ഇടയിൽ അവൾ അമ്മ വന്നിട്ട് ഇതൊന്നും കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് അതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഈ ഒരു മത്തങ്ങയുടെ ഇലയുടെ ഈ ഒരു കൂട്ടിലോട്ട് നന്നായി വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ചും കൂടി പേസ്റ്റ് ചെയ്ത് കൊടുത്തു. കാരണം അവൾ അമ്മേനെ ഞാൻ പറഞ്ഞ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാതിരുന്നത്. അങ്ങനെ അവർ ആ ഒരു മത്തങ്ങയുടെ അത് അവിടെ വെച്ചുവിട്ടു. പിന്നെ അവർ അവളൊന്നും ചെയ്തില്ല, അവിടെ വെച്ചു. അതിന് ശേഷം രണ്ടാമത്തെ കറി ഉണ്ടാക്കാൻ പോവാണ്. ഒരു കൊഴു പോലത്തെ ഒരു മീനെ കാണിച്ചിട്ട് ആ മീൻ സോയാബീൻ്റെ ഓയിലോട്ട് ഇട്ട് കൊടുക്കാണ്ട്. ഈ സോയാബീൻ്റെ ഓയിൽ അത്യാവശ്യം നല്ല രീതിയിൽ അവർ ഉപയോഗിക്കുന്ന അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൽ വേവിക്കാനായിട്ട് ഇട്ടേക്കുക. ആ ഒരു മീനിൽ ഉപ്പോ എരിവോ ഒന്നും നമ്മൾ ഒന്നും അവരിടുന്നില്ല. പച്ചമീൻ വെറുതെ ഓയിലിട്ട് വേവിക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കി കറിയുണ്ടല്ലോ മത്തിങ്ങയുടെ ഇലക്കറി, ആ ഒരു ഇലക്കറിയിലേക്ക് പാം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പാം ഓയിൽ എനിക്ക് തോന്നുന്നത് ഒരു 3-4-5 ടീസ്പൂൺ തന്നെ പാം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ആ ഒരു കറിയുടെ കളറേ മാറിപ്പോയി. പാം ഓയിൽ നന്നായി ഇവിടുത്തെ ആൾക്കാർ ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞു കേട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ ഉപയോഗിക്കുന്ന ഈ പാം ഓയിലാണ് കറികളൊക്കെ ഉണ്ടാക്കാനൊക്കെ. ഈ വീട്ടിൽ തന്നെയാണ് ഇവർ ഈ പാം ഓയിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഇവർ അതിനുള്ള കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ട്, വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവൾ അപ്പോൾ അത് അവിടെ വെച്ചു കേട്ടോ, മത്തങ്ങയുടെ ഇലക്കറി അവിടെ വെച്ചു. അപ്പം അതിനുള്ളിൽ ബുക്കാരിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അവള്. അതിൻ്റെ ഇടയിൽ അതുപോലെ തന്നെ ഒരു മീനിൻ്റെ ഇത് ഇളക്കി കൊടുക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ ഇട്ടുണ്ട്. അത്യാവശ്യം അധികം ക്വാണ്ടിറ്റി തന്നെയാണ് ഇട്ടേക്കുന്നത്. കുറച്ചൊരു 2-3 ഒരു പിടി മീൻ ഉണ്ടാവുമായിരിക്കും, അതൊക്കെ കൂടി ഇട്ടേക്കുന്നത്. അപ്പോൾ ഈ ഒരു ബുക്കാരി ഉണ്ടാക്കാൻ അത്യാവശ്യം നല്ല ആരോഗ്യം വേണമെന്ന് തന്നെ പറയട്ടെ. കാരണം ബുക്കാരി ഇളക്കാൻ ഭയങ്കര പാടാണ് ഈ സംഭവം. നല്ല കട്ടിയാവും ഈ സംഭവം ഇളക്കി 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 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിങ്ങനെ കുറേ നേരം വെള്ളത്തിലിടുന്നത് കൊണ്ട് തന്നെ കട്ട പിടിക്കാൻ ചാൻസസ് കൂടുതലാണ്. ഈ കട്ട പിടിച്ച സാധനം ഈ കട്ടകളെ കളഞ്ഞിട്ടുമാണ് ഇത് എടുക്കണേ. അപ്പോൾ ഇത് ഇളക്കി ഇളക്കി എടുക്കാൻ കുറച്ച് കുറച്ച് പാടുള്ളൂ. കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അവളത് ചെയ്യുന്ന കാണുമ്പോൾ തന്നെ അവളുടെ മുഖത്തെ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല നല്ല പണി എടുക്കേണ്ട പണിയാണെന്ന്. ഇതിൻ്റെ ഇടയിൽ തന്നെ ആ മീനിൻ്റെ ഇത് അവൾ ഇറക്കി വെച്ചിട്ട് ഈ ഒരു മത്തങ്ങയും ഈ ഒരു തക്കാളിയും ഉപ്പും പിന്നെ പാം ഓയിലും ഒഴിച്ചു വെച്ചില്ല. ആ ഒരു കറിക്കൂട്ട് ആദ്യം എടുത്ത് അവളതേനെ കനലിൻ്റെ മേലോട്ട് വെച്ച് കഴിഞ്ഞ് അത് അവിടെ കിടന്ന് നന്നായി തിളയ്ക്കണം. നന്നായി തിളച്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു കറിയുടെ കാര്യങ്ങൾ കഴിഞ്ഞു. പിന്നെ വേറെ അതിൽ ഒന്നും ഇല്ല. അങ്ങനെ ആ ഒരു ബുക്കാരിയുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഇനി ആ ബുക്കാരി ഇനി ഇത് ചെറിയ ചെറിയ ബോളാക്കി വെക്കണം. അതാണ് അടുത്ത പരിപാടി. അപ്പോൾ അതിന് വേണ്ടി അവൾ ഈ ഒരു നമ്മൾ മീൻ വേവിച്ച ഒരു ഓയിലുണ്ടല്ലോ, സോയാബീൻ ഓയിലുണ്ട്, അത് കുറച്ചൊന്ന് ഒരു ഉരുളങ്കയിലേക്ക് അവൾ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്ത് ഈ ബുക്കാരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി. അതിനുശേഷം അത് ഉണ്ടാക്കിയിട്ട് വെക്കുക കേട്ടോ അവൾ. ഒരു ഇവരെ വീട്ടിൽ അത്യാവശ്യം ഇപ്പോൾ ഒരു 12-13 പേരോളം ഇപ്പോൾ തന്നെയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വീട്ടിൽ ഗസ്റ്റ് കാര്യങ്ങളുണ്ട്. പിന്നെ അല്ലാണ്ട് തന്നെ ഇവൾക്ക് ടോട്ടൽ ഇവരെ എത്ര 7 മക്കളാണ് ഉള്ളതെന്ന് തോന്നുന്നു. പിന്നെ അച്ഛനമ്മ എല്ലാവരും കൂടിയിട്ട് ഇപ്പം 10-12 പേരുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഉള്ള ഫുഡായിട്ടാണ് ഉണ്ടാക്കുന്നത്.
മത്തങ്ങയുടെ ഇലക്കറി അവിടുത്തെ നല്ല രീതിയിൽ വെന്ത് നല്ല രീതിയിൽ തിളച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത അരി ഉണ്ടാക്കാനുള്ളത് നമ്മൾ ഫസ്റ്റ് വേവിച്ച് വെച്ചിട്ടുണ്ടായ ഒരു കൊഴു പോലത്തെ ഒരു മീൻ ഉണ്ടല്ലോ, ആ മീനിൻ്റെ കറിയും കൂടിയാണ് ഇനി വെക്കാനുള്ളത്. അതിനായിട്ട് നന്നായി ഒന്നും കൂടി കനലൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു. എന്നിട്ട് ഈ വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മീനിൻ്റെ ഇത് നമ്മൾ അങ്ങോട്ട് വെക്കട്ടെ. ആ ഒരു ഓയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്, സോയാബീൻ്റെ ഓയിലായിട്ട് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അവിടെ ഒരു സൈഡിലേക്ക് നന്നായി ഒതുക്കി വെച്ചിട്ട് ഈ മീനുകളൊക്കെ, അതിന് ശേഷം ഒരു പാത്രം ഒന്ന് ചെരിച്ച് വെച്ചു. എന്നിട്ട് ഈ പാത്രത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഓയിലും പിന്നെ കുറച്ചും കൂടി ഓയില് അവൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം ഇവരെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നന്നായി സോയാബീൻ ഓയിലേക്ക് അവർ അത്യാവശ്യം കൂടുതൽ എടുത്തിട്ടുണ്ട് ഈ ഓയിൽ, സോയാബീൻ ഓയിലേക്ക് വെറുതെ മീനിട്ട് കൊടുക്കുകയാണ്. ഉപ്പോ ഒരു ഒന്നും ഇടാത്ത മീൻ, പച്ചമീൻ ഇട്ട് കൊടുത്ത് നന്നായി അതൊന്ന് അവർ ഇളക്കി അതൊന്ന് വേവിച്ച് കഴിഞ്ഞിട്ട് അതിന് ശേഷം വീണ്ടും തക്കാളിയും പിന്നെ ഉപ്പിട്ട് ഇളക്കിയെടുക്കുന്നതാണ് അവർ രണ്ടാമത്തെ കറി. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കും കേട്ടോ, ഇങ്ങനത്തെ കറികൾക്ക് കുറച്ച് ശേഷം വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചൊന്ന് വേവിക്കാൻ വെക്കും. അങ്ങനെയാട്ടോ അവരൊരു മീൻ കറി എന്ന് പറയുന്നത്. ഇപ്പോൾ വീട്ടിൽ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കി നോക്കി നോക്കാം. ആഫ്രിക്കക്കാരുടെ കറി കഴിച്ചു നോക്കാൻ എന്താ പറയുക എനിക്ക് കിട്ടാത്ത, എന്നാൽ പക്ഷേ കഴിച്ച് നോക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞൊരു ചില്ലി പേസ്റ്റ് ഉണ്ടല്ലോ, ആ ചില്ലി പേസ്റ്റ് ഞാൻ ഈ വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു മീനിൽ ഇട്ട ആ ഒരു തക്കാളി നന്നായി അവൾ ഉടച്ചു കൊടുക്കുന്നുണ്ട് കയ്യിലുകൊണ്ട്. ഉടച്ചു കൊടുത്തിട്ട് ഇതേ മിക്സ് ചെയ്യുകയാണ്, ആ ഒരു മീനായിട്ട് മിക്സ് ചെയ്യുകയാണ്. ഇത് മിക്സ് ചെയ്തിട്ട് അതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതും അങ്ങനെ തന്നെ നല്ല രീതിയിൽ തിളയ്ക്കാനായിട്ട് വെക്കുകയാണ്. അത് തിളച്ച് വരുമ്പോൾ ആ ഒരു കറിയും റെഡിയായി. ഈ രണ്ട് കറികളും പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും, അധികം കാര്യങ്ങളോ മസാലാസോ വേറെ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതരം കുറേ ടൈമൊന്നും എടുക്കണ്ട. അതൊന്ന് വെന്ത് വരഞ്ഞ് അതൊന്ന് ഉടഞ്ഞ് വരേണ്ട ഒരു ടൈം മാത്രമല്ല അവരുടെ കുക്കിംഗ് കാര്യങ്ങൾക്കുള്ള. ഇതാട്ട് ആ ചില്ലി പേസ്റ്റ് ഇതിൽ അവർ ഇടുന്നത് വെച്ച് കഴിഞ്ഞാൽ സബോള, തക്കാളി ഇടുന്നുണ്ട്, പിന്നെ നമ്മുടെ ഒനിയൻ്റെ ഇല ഇടുന്നുണ്ട്, പച്ചമുളക്, പിന്നെ ഈ ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഇതൊക്കെ കൂടി നന്നായി ചതച്ചെടുക്കുന്ന പേസ്റ്റാട്ടോ അവർ ഈ ഒരു കറിയിലൊക്കെ ഇട്ട് കഴിക്കുന്ന. എരിവുള്ളവർക്ക് മാത്രം ഇട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ആഫ്രിക്കക്കാരുടെ വിശേഷങ്ങൾ അതുപോലെ ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ.